വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം വന്ന മൂന്ന് അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ട് അറിയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പിൽ വരാനിരിക്കുന്ന എട്ട് ഏറ്റവും പുതിയ എട്ട് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അടുത്ത അപ്ഡേറ്റുകളിലായിട്ട് ഓരോ ഫീച്ചേഴ്സുകളായിട്ട് വാട്സപ്പ് കൊണ്ടുവരുന്നതാണ് ആ ഫീച്ചേഴ്സുകൾ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന മൂന്ന് ഫീച്ചേഴ്സുകളാണ് പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്കി മെമ്പർമാരോ അല്ലെങ്കിൽ അഡ്മിനർമാരോ ആയിരിക്കും ഇതിൽ അഡ്മിനർമാർക്ക് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിനർമാർക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റാനുള്ള സൗകര്യമുണ്ട് നമുക്കറിയാൻ സാധിക്കും അത്തരത്തിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആ സെറ്റിങ്സിൽ ഇവിടെ എഡിറ്റ് ഗ്രൂപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഐക്കണുകളും അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചറുകളും പേരുകളൊക്കെ മാറ്റാൻ ഡിസ്ക്രിപ്ഷനൊക്കെ മാറ്റാൻ ആർക്കൊക്കെ സാധിക്കും എന്നുള്ളതുണ്ട് ഇവിടെ ഓൺലി അഡ്മിൻ എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാർക്ക് മാറ്റാൻ സാധിക്കില്ല പക്ഷേ ഗ്രൂപ്പ് അഡ്മിയർമാർക്ക് മാറ്റാൻ സാധിക്കും ഇങ്ങനെ ഈ ആൾ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റാൻ സാധിക്കുന്ന അഡ്മിൻമാരോ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പ് മെമ്പർമാർക്ക് ഇനി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറുകൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഐക്കണുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ എടുക്കുക ഇവിടെ നമുക്ക് ക്യാമറ ഗാലറി ഇമോജി ആൻഡ് സ്റ്റിക്കേഴ്സ് സെർച്ച് വെബ് എന്നുള്ള നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അപ്ഡേറ്റിലാണ് ഈ സെർച്ച് വെബ് എന്നുള്ള ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നത് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഫൈൽ പിക്ചറുകൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്തുകൊണ്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സൗകര്യമാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് നമുക്ക് ഇമോജി ആൻഡ് സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വാട്സപ്പിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചറുകൾ മാത്രമല്ല സ്റ്റിക്കറുകളും വ്യത്യസ്ത തരത്തിലുള്ള കളറുകളും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഗ്രൂപ്പുകൾക്ക് പ്രൊഫൈൽ പിക്ചറുകൾ വെറും പിക്ചറുകൾ മാത്രമല്ലാതെ ഇത്തരം ഐക്കണുകൾ കൂടി നമുക്കിനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള നിങ്ങളുടെ ഗ്രൂപ്പിന് അനുയോജ്യമായിട്ടുള്ള ഐക്കണുകളും ഇനി ഈ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ സാധിക്കും നേരത്തെ ഈ ഒരു സൗകര്യമില്ലായിരുന്നു നമ്മൾ ഒന്നുകിൽ ഫോട്ടോ ആഡ് ചെയ്യാതിരിക്കണം അതല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യണമായിരുന്നു എന്നാൽ ഇനി മുതൽ എന്നാൽ ഇനി മുതൽ നമുക്ക് ഐക്കണുകൾ ഇത്തരത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്തരത്തിലുള്ള ഐക്കണുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിൽ നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഐറ്റംസുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ വിവിധ തരത്തിലുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനും സാധിക്കും ഇവിടെ നമ്മൾ ഈ സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റിക്കറുകൾ നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് കാണുകയും അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ ഒരു സൗകര്യമാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നാമത്തെ ഫീച്ചർ അതാണ് രണ്ടാമത്തെ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക ടെക്നോളജി പരമായ അറിവുകളൊക്കെ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിൻ ചാനലായ നമ്മുടെ ലൈവ് ടിപ്സ് ടിപ്സിനാന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ വളരെ നേരത്തെ വന്നിരുന്നൊരു ഫീച്ചറാണ് ഈ അടുത്ത കാലത്തായിട്ട് ആ ഫീച്ചർ വാട്സപ്പ് എടുത്തു കളഞ്ഞിരുന്നു എന്നാൽ ആ ഒരു വാട്സപ്പിൻ്റെ ആ ഒരു ഫീച്ചർ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിലാണ് ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നീക്കറിയാൻ സാധിക്കും വളരെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിനകത്തുള്ള അഞ്ച് ടിപ്സുകൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു ടിപ്സ് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ വാട്സപ്പിൽ നമ്മുടെ സ്റ്റാറ്റസിൽ നമ്മളൊരു വീഡിയോ ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ആ ഒരു വീഡിയോ ലോങ് പ്രസസ് പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് സ്റ്റോപ്പ് ആകും ഒരു ഫോട്ടോ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു ഫോട്ടോ നമുക്ക് പിടിച്ചു വെച്ച് അത് അതിനകത്തുള്ള മെസ്സേജുകൾ വായിക്കണമെങ്കിൽ നമ്മളത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം നമ്മുടെ വിരൽ കൊണ്ട് പിടിച്ചു വെച്ചാൽ നമുക്കത് വായിക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ഇനി വാട്സപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ ആയിരുന്നു ഈ അടുത്ത കാലത്ത് ആ ഫീച്ചർ വാട്സപ്പ് എടുത്തു കളഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വരുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് ഇനി പിടിച്ച് നിർത്തുന്നതിന് വേണ്ടി വിരൽ വെച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മൂന്ന് വിരൽ പിടിച്ച് ആ ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോക്ക് അകത്തൊന്ന് വെച്ച് അങ്ങ് എടുത്താൽ മതി അതങ്ങ് സ്റ്റോപ്പ് ആകും പിന്നെ നമുക്കത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് വീണ്ടും പ്ലേ ചെയ്തു കൊണ്ടിരിക്കും നമുക്കറിയാൻ സാധിക്കും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ ചലിച്ചു ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു സമയം കഴിഞ്ഞാൽ അതിങ്ങ് അടുത്ത മെസ്സേജിലേക്ക് പോകും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പ് സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഫീച്ചർ മൂന്നാമത്തെ കാര്യം ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പിൻ്റെ ഇൻറ്റർഫേസിൽ വന്ന മാറ്റമാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും നേരത്തെ വാട്സപ്പിൽ നമുക്ക് ഒരാളുടെ പ്രൊഫൈൽ എടുത്താൽ ഇതുപോലെയായിരുന്നു കാണാനുണ്ടായിരുന്നത് കാരണം നമുക്ക് വാട്സപ്പ് പ്രൊഫൈലിനകത്തുള്ള സെറ്റിങ്സുകൾ അതായത് മീഡിയ വിസിബിലിറ്റി അതുപോലെ തന്നെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ ഇൻ്റർഫേയ്സ് വളരെ ഭംഗിയായിട്ട് വളരെ മുകളിൽ തന്നെ നമുക്കത് ഒരാൾക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും നിങ്ങൾ കോൺടാക്റ്റ് സേവ് ചെയ്യാത്തവരാണെങ്കിൽ അവിടെ സേവ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ വാട്സപ്പ് കൊണ്ടുവന്ന് വളരെ മുകളിൽ തന്നെ ഉണ്ട് നേരത്തെ നമുക്ക് ആ മുകളിലെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന ഫീച്ചേഴ്സുകളൊക്കെ ഇൻറ്റർഫേസിൽ തന്നെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഈ വാട്സപ്പ് പ്രൊഫൈൽ സെറ്റിങ്സിനകത്ത് നമുക്ക് നമുക്ക് ഈ വാട്സപ്പ് പ്രൊഫൈലിനകത്തുണ്ടായിരുന്ന പല സെറ്റിങ്സുകളും വളരെ മുന്നിൽ തന്നെ പെട്ടെന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിങ്സുകൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയുടെ പ്രൊഫൈലിൽ നിന്ന് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ മെസ്സേജുകൾ മീഡിയ വിസിബിലിറ്റി ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ആ ഒരു കോൺടാക്റ്റ് സേവ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് ഇനി സാധിക്കും വാട്സപ്പിൽ വാട്സ്ആപ്പ് ബിസിനസിൽ ഈ ഫീച്ചർ വളരെ നേരത്തെ വന്നിരുന്നു ശേഷമാണ് ഈ നോർമൽ വാട്സപ്പിലേക്ക് ഈ ഫീച്ചർ എത്തിയിരിക്കുന്നത് വളരെ സൗകര്യപ്രദമായ ഒരു ഫീച്ചറാണ് വാട്സ്ആപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ നമ്മൾ വാട്സാപ്പിൽ വന്ന ഏറ്റവും പുതിയ മൂന്ന് അപ്ഡേറ്റുകളാണ് പരിശോധിച്ചത് ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം